ഈ കോവിഡും പ്രളയവും തീർത്ത ഒരു പ്രതിസന്ധിയിൽ ഒരു ഓണാഘോഷത്തിനൊരു ഇടവേള വന്നിരുന്നു. സാധാരണ ഇന്റർവെൽ ഇല്ലാത്തതായിരുന്നു ഓണ ആഘോഷം. ഇത്തവണ ഒരു ഇന്റർവെൽ വന്നു, അത് കോവിഡാണ് നമ്മളെ നിർബന്ധിതമാക്കിയത്. ഇപ്പോ കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു, നമുക്ക് പഴയതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സന്ദേശത്തിന്, ആ സന്ദേശം പരത്താനുള്ളതിനൊക്കെ തന്നെ ഊർജം നൽകുന്ന ഓണാഘോഷം വളരെ വിപുലമായി സംഘടിപ്പിക്കാനാകും. അതിന്റെ തയ്യാറെടുപ്പുകളാണ് പൊതുവെ എല്ലാവരും ഒത്തുചേർന്ന്, നിങ്ങളുൾപ്പെടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓണാഘോഷ പരിപാടി, സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ ഇത്തവണ പുതുമയോടുകൂടി സംഘടിപ്പിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 6 ആരംഭിച്ച് സെപ്റ്റംബർ 12 വരെ സംസ്ഥാനത്തെമ്പാടും ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ. കലാമണ്ഡലം ശിവദാസ് സംഘം അവതരിപ്പിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തെ തുടർന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതിൽ മുഖ്യാതിഥികളായി പ്രശസ്ത സിനിമാ താരം ശ്രീ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള അപർണ ബാലമുരളി എന്നിവർ ആയിരിക്കും മുഖ്യാതിഥികൾ. മറ്റ് മന്ത്രിമാർ, തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിമാർ, മറ്റ് മന്ത്രിമാർ ഒക്കെ ഈ പരിപാടിയിൽ പങ്കുകൊള്ളും. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം കൈരളി ടി വിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത പിന്നണി ഗായകർ വിജയ് യേശുദാസ്, റിമി ടോമി എന്നിവർ നയിക്കുന്ന ഗാനമേള അരങ്ങേറും. സെപ്റ്റംബർ 1 വ്യാഴാഴ്ച വൈകിട്ട് 6 ഈ വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഈ വർഷത്തെ ഇലുമിനേഷന്റെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഇലുമിനേഷൻ നടത്തുന്നത്. എന്നാൽ അത് വെള്ളയമ്പലം മുതൽ ശാസ്തമംഗലത്തെ കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കോവളത്തും ഈ ഇലുമിനേഷൻ അതും വളരെ നേരത്തെ തന്നെയാക്കി. സാധാരണ 7 ഇത്തവണ 12 ലൈറ്റിംഗോട് കൂടിയുള്ളത്. ഇപ്പൊ തന്നെ ആളുകൾ അത് നല്ല നിലയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അത് സെൽഫി പോയിന്റായി പലയിടങ്ങളും മാറും. 32 വേദികളാണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്ററോട് പറയും. 32 അതിൽ ഇപ്പൊ ട്രേഡ് ഫെയർ ഉദ്ഘാടന മന്ത്രി ശ്രീ ആന്റണി രാജു സെപ്റ്റംബർ 3 വൈകുന്നേരം 7 സൂര്യകാന്തിയിൽ വെച്ച് നിർവഹിക്കും. സെപ്റ്റംബർ 3 തന്നെ വൈകുന്നേരം 6 ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലും നിർവഹിക്കും. മറ്റ് കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും, നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും, സംഗീത ദൃശ്യ വിരുന്നുകളും, ആയോധന കലാപ്രകടനങ്ങളും എല്ലാം ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അറിയിക്കുകയാണ്. അത് ഓണം വാരാഘോഷത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇക്കൊല്ലം 2 പുതിയ വേദികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവളത്തെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജും ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലവുമാണ് ഈ വർഷം പുതുതായി ഉൾപ്പെടുത്തിയ വേദികൾ. 8000 കലാകാരന്മാരാണ് ഈ 7 ഓണാഘോഷ പരിപാടിയിൽ പങ്കുകൊള്ളുന്നത്. പ്രശസ്ത പിന്നണി ഗായകർ വിവിധ വേദികളിൽ അണിനിരക്കും. പ്രശസ്ത നർത്തകരായ നവ്യ നായർ, പാരീസ് ലക്ഷ്മി എന്നിവരുടെ നൃത്തങ്ങൾക്കും തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കും. തൈക്കുടം ബ്രിഡ്ജ് മ്യൂസിക് ബാൻഡും അകം ബാൻഡും നിശാഗന്ധിയിലെ മുഖ്യ ആകർഷണങ്ങളായി. പ്രശസ്ത ഗായിക സിത്താരയുടെ ഗാനമേള, ശ്രീ രമേശ് നാരായണ അവതരിപ്പിക്കുന്ന സിംഫണി ഫ്യൂഷൻ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇതിന്റെ വർക്കിംഗ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ശിവൻ. പ്രധാനപ്പെട്ട ഗവൺമെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നതിന്റെ തയ്യാറായി 32 വേദികളിലാണ് ഈ കലാപരിപാടികൾ പ്രാവശ്യം അരങ്ങേറുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ 8000 കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ 4000 വരുന്ന പരമ്പരാഗതമായിട്ടുള്ള കലാകാരന്മാരെ നമ്മൾ, അവർക്കൊരു എത്രയോ നാളുകളായി അവർക്ക് ഒരു പൊതുവേദി കിട്ടിയിട്ടോ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടോ വന്നത്. ഈ സെൻട്രൽ സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെയാണ് മാധ്യമങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നത്.
മാതൃഭൂമി, കൈരളി, ജീവൻ ടിവി, എ സി വി, മാധ്യമം, കേരളപതി എന്നീ സ്ഥാപനങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൾച്ചറൽ പ്രോഗ്രാം അരങ്ങേറുന്നത്. നൃത്ത ഇനങ്ങൾ പ്രധാനമായി ബൈലോപ്പള്ളിയിലും ഭരത് ഭവനിലുമാണ് അരങ്ങേറുന്നത്. സൂര്യകാന്തിയിലും പബ്ലിക് ഓഫീസ് പരിസരത്തും പൂജപ്പുര മൈതാനിയിലും ഗാനമേളകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദി ഒരുക്കുന്നുണ്ട്. ഗാന്ധി പാർക്കിൽ പതിവ് പോലെ കഥാപ്രസംഗത്തിനാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. അവരെല്ലാം സ്റ്റേജിൽ കയറി എത്രയോ നാളുകളായി. മ്യൂസിയം പരിസരത്താണെങ്കിൽ എല്ലാ ദിവസവും അമച്ചർ നാടകങ്ങൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് നമ്മൾ കോവിഡ് വന്ന ശേഷം ആദ്യമായിട്ടായിരിക്കും അവർക്കെല്ലാം ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. അയ്യങ്കാളി ഹാളിലാണെങ്കിൽ കഥ, കവിയരങ്ങ്, നാടകങ്ങൾ എന്നിവയ്ക്കും കനകക്കുന്ന് ഗേറ്റിലെ വാദ്യ മേളങ്ങൾക്കും കാർത്തിക തിരുനാൾ തിയേറ്ററിൽ കഥകളിക്കും അശ്വശ്ലോകത്തിനും കൂത്തിനും കൂടിയാട്ടത്തിനും വേദിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിലുണ്ടായി. ഇതുകൂടാതെ നെടുമങ്ങാട്, മടവൂർപ്പാറ ബോട്ട് ക്ലബ്ബ് പരിസരം, ശ്രീവരാഹം, വേളി ടൂറിസ്റ്റ് വില്ലേജ്, പേരുക്കട ബാബുജി ഗ്രന്ഥശാല, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്ങര മുനിസിപ്പൽ ഗ്രൗണ്ട്, കോട്ടയ്ക്കം, ശ്രീ ചിത്രരത്നാർ പാർക്ക്, ആക്കുളം എന്നിവിടങ്ങളിൽ കലാപരിപാടികളുണ്ടായി. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഊഞ്ഞാലുകൾ ഒരുക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ടൂറിസം മേഖലയിലെ പങ്കാളികൾക്കുമായി അത്തപ്പു ഇടുന്ന മത്സരവും തിരുവാതിരക്കളി മത്സരവും സംഘടിപ്പിച്ചു. അത്തപ്പൂക്കള മത്സരത്തിന് ജവഹർ ബാലഭവൻ വേദിയാകും. തിരുവാതിരക്കളി ഭരത് ഭവനിലാണ് നടക്കുന്നത്. ആകെ 12 കമ്മിറ്റികളാണ് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് കമ്മിറ്റിയിൽ പ്രവർത്തനം നടത്തുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിന്നെ പങ്കെടുക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പതിവ് പോലെ ഒരു സെക്യൂരിറ്റി കമ്മിറ്റി അതിന് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ഈ മേളയെ സംബന്ധിച്ച് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള പ്രത്യേക പുരസ്കാരം നൽകുന്നതായി. അത് അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഓൺലൈൻ, എഫ് എം, മീഡിയ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായി തന്നെ പാലിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ശുചിത്വ മിഷൻ ഡയറക്ടർ ചെയർമാനായി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 12 തിങ്കളാഴ്ച വൈകിട്ട് 5 വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്ര ഉണ്ടാവും. വളരെ ഇത് നമ്മൾ ഓണാഘോഷം തുടങ്ങിയതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മളെല്ലാം കൂടെയിരിക്കുന്ന പത്രക്കാരും നമ്മളെല്ലാം ഒരുപാട് ഓണാഘോഷ ഘോഷയാത്ര കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയുടെ ആശയങ്ങൾ നേരത്തെ തന്നെ ആകുന്നുണ്ട്. അതിൻ്റെ അത് തയ്യാറാക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇതിനെ കമ്മിറ്റിക്കാർ ഇടപെടുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഘോഷയാത്രയാക്കി മാറ്റുന്നതിന് വേണ്ടി ഘോഷയാത്ര കമ്മിറ്റി പ്രത്യേക പത്രസമ്മേളനം നടത്തിയിട്ട് ഓരോ ഇനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അവര് പറയുന്നുണ്ട്. എന്തായാലും വലിയ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ വർഷത്തെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വേണം. ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവസാന ദിവസം നമ്മുടെ ഘോഷയാത്ര ദിവസം നമ്മുടെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ തിരുവനന്തപുരത്ത് നടത്തിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള ജനമായിരിക്കും. ഇപ്പൊ ട്രാഫിക് ക്രമീകരണത്തെ സംബന്ധിച്ചിടത്തോളം ആരെല്ലാം എവിടെയെല്ലാം വന്ന് നിൽക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒക്കെ പിന്നെ ഒരു അവസരത്തെ തയ്യാറാക്കിയ ശേഷം പിന്നെ ഇതാരെ അറിയിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഇലിമിനേഷൻ കാണുന്നതിന് വേണ്ടി പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഇലിമിനേഷൻ എന്ത് തുടങ്ങി. ഞങ്ങൾക്കും അത് പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് ഇതിന്റെ ഇലിമിനേഷൻ തുടങ്ങിയെന്ന്. പക്ഷേ മറ്റ് ഏതൊരു വർഷത്തെക്കാൾ ഗംഭീരമായി ഉള്ള ഇലിമിനേഷൻ ആണ് ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ വെള്ളയമ്പൽ ശാസ്ത്രമരെ ആക്കിയിട്ടുള്ളതായി. ഒരു കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാ കലാകാരന്മാർക്കും അവസരം നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പ്രാവശ്യം ചെയ്ത് കലാപരിപാടി അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ളവർ എന്നിട്ട് അപേക്ഷ ക്ഷണിച്ച് അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാമത്തെല്ലാം ചെയ്തത്. ഇത്തവണ ഒരു പുതിയ കമ്മിറ്റി കൂടിയുണ്ട്, വളണ്ടിയർ കമ്മിറ്റി. സാധാരണ ഉണ്ടാവാറില്ല. അപ്പൊ വളണ്ടിയർ കമ്മിറ്റി 250 വളണ്ടിയർമാരെ തെരഞ്ഞെടുത്ത് വിവിധ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്ത് ഒരു ട്രെയിനിങ്
അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിറ്റ്സിൽ വെച്ചാണ്, കിറ്റ്സും ഡി ടി പി സിയും കൂടി സംയുക്തമായിട്ടാണ് നടന്നത്. ഞാനവിടെ രാവിലെ പോയിരുന്നു. വളരെ സന്നദ്ധ മനോഭാവത്തോടു കൂടി കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. നാല് വിഷയങ്ങളിലാണ് ക്ലാസ് ഉള്ളത്. അവർ സ്വയം അവരാതിഥേയ മര്യാദയോടു കൂടി സമർപ്പണ മനോഭാവത്തോടുകൂടി ഇടപെടുകയാണ്. അവർ വളണ്ടിയർ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നാളെ അവരൊരു വ്യക്തിയായിട്ടല്ല മാറുന്നത്, ഒരു നാടായി മാറുകയാണ്. അവർ സ്വയം കേരളമായി മാറുകയാണ്, തിരുവനന്തപുരമായി മാറുകയാണ്, കേരള ടൂറിസമായി മാറുകയാണ്. അവരുടെ ഓരോ ചെയ്തികളും ഓരോ ഇടപെടലുകളും ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ മതിപ്പുളവാക്കുന്ന പ്രവർത്തനമായി മാറേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് വളണ്ടിയർ ട്രെയിനിങ് നൽകുന്നത്. അപ്പോൾ ഒരു പുതിയ കമ്മിറ്റിയും വളരെ സജീവമായിട്ട് വരികയാണ്, കൂടുതൽ ജനകീയമാവുകയാണ്. ഒരു പുതിയ തലമുറ കൂടി ഓണാഘോഷ പരിപാടിയിൽ പങ്കുകൊള്ളുകയാണ്. അത് കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വളരെ പണ്ട് മുതലേ ഓണാഘോഷം നടത്തിയ സംഘാടന ഇടപെടലുള്ള വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴും അതിനു മുമ്പും മേയറാകുമ്പോഴും എം എൽ എ ആകുമ്പോഴും ഒക്കെ ഈ ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഇത്തവണത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഓണാഘോഷം എന്നുള്ളതാണ്. ആ പ്രത്യേകത തീർച്ചയായിട്ടും ഓണാഘോഷം കൂടുതൽ ജനകീയമായി മാറാനാണ് സഹായകരമായി മാറുക. ജനങ്ങൾ സ്വയം വളണ്ടിയർമാരായി ഈ ഓണാഘോഷം വലിയ വിജയമാക്കി മാറ്റി തീർക്കുമെന്ന പ്രതീക്ഷയാണ്, ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഓണാഘോഷം അതിൻ്റെ സംഘാടനം ഒക്കെ ആയി മാർക്കറ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക്. അതോടൊപ്പം ഈ ഓണാഘോഷത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്, ലോകത്തെ ഏതൊരു കൂട്ടായ്മക്കും ഏതൊരു ആഘോഷത്തിനും പിന്തുടരാവുന്ന ഒരു സന്ദേശമാണ് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മെസ്സേജ്. ആ മെസ്സേജ് ലോകത്ത് പടർത്താനായാൽ കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കേരളത്തിലേക്ക് കടന്നു വരാനും കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും സാധിക്കും. അത് കേരള ടൂറിസത്തിന് അങ്ങ് പറഞ്ഞതുപോലെ ഗുണകരമാകും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ടൂറിസം വകുപ്പ് ഇതിൻ്റെ മാർക്കറ്റിംഗിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. എന്നാ പിന്നെ അത് ഗൗരവരീയ വിഷയം തന്നെയാണ്. നമ്മുടെ റോഡിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. കേരളത്തിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ റോഡുണ്ട്, ഏറെക്കുറെ 300,000 കിലോമീറ്ററോളം റോഡുകൾ കേരളത്തിലുണ്ട്. ആ റോഡുകൾ തീർച്ചയായും പരിപാലിക്കപ്പെടേണ്ടതുണ്ട്. കാലാവസ്ഥ ഒരു പ്രശ്നമാണ് കേരളത്തിലെ, വർഷത്തിൽ ഭൂരിഭാഗം മാസങ്ങളും മഴയാണ്. ഇതൊക്കെ ഒരു വസ്തുതയാണെങ്കിൽ അത് മാത്രമല്ല കാരണം, തെറ്റായ പ്രവണതകൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അതിൽ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൽ ഒരു നിർദ്ദേശം കടന്നു വന്നിരിക്കുന്നത്. അത് ഏത് റോഡായിക്കോട്ടെ, അതിന്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ ഏത് പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ, പ്രവൃത്തി പൂർത്തിയാക്കി 6 മാസത്തിനകം കേടുപാടുകൾ ഉണ്ടായാൽ റോഡ് പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ, കരാറുകാർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിലുള്ളത്. ആ നിലയിൽ തന്നെ പുതിയ റോഡുകൾ നിർമ്മാണം കഴിഞ്ഞ ഉടനെ അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ കരാറുകാർക്കെതിരെയും അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെയും തീർച്ചയായും വിജിലൻസ് അന്വേഷണം നടത്തുമെന്നുള്ള ഉത്തരവാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയിട്ടുള്ളത്. ഒരു സർക്കുലർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വിജിലൻസ് അത് 6 മാസത്തിനകം എൻക്വയറി പൂർത്തിയാക്കി കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആവശ്യമെങ്കിൽ ആയതും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരിക്കും. ഈ പ്രകൃതി ദുരന്തം വഴിയും മറ്റുമുള്ള റോഡുകളുടെ കേടുപാടുണ്ടായതെങ്കിൽ അത് ജില്ലാ കലക്ടർ, അതായത് ജില്ലാ കലക്ടർ അത് സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ വിജിലൻസ് എൻക്വയറി അതിന് ബാധക അല്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. അത് ഗൗരവമായിട്ട് വേണം, നമ്മൾ കർക്കശ നിലപാടെടുത്ത് പോകണം, അതിലൊന്നൊരു കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടതില്ല.
കാലാവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് കേരളം ഉണ്ടായെന്ന് മുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇന്നൊരു സുപ്രഭാതത്തിൽ വന്ന വിഷയമല്ല അത്. ഒരു ഭാഗത്തുണ്ടെങ്കിലും അത് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ ഇങ്ങനത്തെ കാലാവസ്ഥയിലും റോഡുകളെ 100% നമുക്ക് അറ്റകുറ്റപ്പണി ഉറപ്പുവരുന്ന നിലയിലേക്ക് മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്ന്, സുതാര്യത ഉറപ്പുവരുന്നതാണ്. അതിനിപ്പോൾ DLP ബോർഡ് വെച്ചു, പരിപാലന കാലാവധി നിർമ്മാണം കഴിഞ്ഞ് പരിപാലന കാലാവധിയുടെ ബോർഡ്. ഞാനിത് ഇടക്കിടയ്ക്ക് പറയുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആവർത്തന എന്നുള്ള നിലയിലല്ല കാണേണ്ടത്. ഇതൊരു വിദ്യാഭ്യാസം കൂടിയാണ്, എനിക്കും നിങ്ങൾക്കും അതിലൂടെ ജനങ്ങൾക്കും ഉള്ളൊരു വിദ്യാഭ്യാസമാണ്. ഒരു നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്. ആ പരിപാലന കാലാവധിയിൽ അറ്റകുറ്റപ്പണി വരാൻ പാടില്ല. ഇനി വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം കരാറുകാർക്കാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെന്ന് ഇടക്കിടക്ക് പറയുമ്പോൾ അതവിടെ ഉറപ്പുവരുത്തലാണ്. അതിലൂടെ ഈ തെറ്റായ പ്രവണതയെ ഒരു വലിയ ശതമാനത്തോളം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ റണ്ണിംഗ് കോൺട്രാക്ട് വരുന്നു. ഇതോടൊപ്പം തെറ്റായ പ്രവണതകൾ, നെക്സസുകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, അത് അനുവദിക്കാൻ പറ്റില്ല. അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മുഖം നോക്കാ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഈ ഒരു കാര്യത്തിൽ ഒരു ഉത്തരവ് ഉറപ്പിച്ച് തന്നെ പോകാൻ പൊതുമരാമത്ത് തീരുമാനിച്ചിരിക്കുന്നത്. നിർമ്മാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അതിന് മറ്റു കാരണങ്ങളല്ല നേരത്തെ സൂചിപ്പിച്ച നിലയിലേക്കുള്ള കേടുപാടുകൾ വന്നാൽ കർക്കശ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്.